നമസ്കാരം, എവർക്കും ഡെയിലി ന്യൂസ് എന്നതിലേക്ക് സ്വാഗതം. ഇന്ന് ഹിന്ദു ന്യൂസ്പേപ്പർ ആർട്ടിക്കിൾസ് ആണ്. ഫസ്റ്റ് ആർട്ടിക്കിൾ: ആർമി ഈസ് ക്രാങ്കിംഗ് അപ്പ് എഫോർട്സ് ടു ബൂസ്റ്റ് ഇൻഫ്രാസ്ട്രക്ചർ കണക്ടിവിറ്റി അലോങ് എൽ എ സി ഇൻ അരുണാചൽ പ്രദേശ് എന്നുള്ളതാണ് ഈ ആർട്ടിക്കിളിന്റെ ഹെഡ്ലൈൻ ആയിട്ട് നമുക്ക് വായിക്കാൻ സാധിക്കുന്നത്. എൽ എ സി എന്ന് പറയുമ്പോഴേക്കും നമ്മുടെ ലൈൻ ഓഫ് ആക്ച്വൽ കൺട്രോൾ എന്നുള്ളതിനെയാണ് ബേസിക്കലി സൂചിപ്പിക്കുന്നത്. നമ്മൾ ചൈനയുമായിട്ട് ബന്ധപ്പെട്ട നമ്മുടെ അതിർത്തികളെയാണ് ലൈൻ ഓഫ് ആക്ച്വൽ കൺട്രോൾ എന്ന് ബേസിക്കലി സൂചിപ്പിക്കുന്നത്. അപ്പൊ എന്തായാലും ഈ ഒരു ടോപ്പിക്കിനകത്ത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും, എ ക്ലാസ് 70 ബ്രിഡ്ജ്, ഒരു ബ്രിഡ്ജ് ആണ്, മെയിൻലി പറഞ്ഞ ആർമി റീസെന്റ് കൺസ്ട്രക്ട് ചെയ്ത ഒരു ബ്രിഡ്ജ് ആണ് ക്ലാസ് 70 ബ്രിഡ്ജും. അരുണാചൽ പ്രദേശിലെ കബിത്തു വില്ലേജിലാണ് ബേസിക്കലി ഈ ഒരു ബ്രിഡ്ജ് ബേസിക്കലി ആർമി കൺസ്ട്രക്ട് ചെയ്തിരിക്കുന്നത്. എന്തിനാണെന്നുള്ള കാര്യം ഞാൻ ചോദിച്ചു കഴിഞ്ഞാൽ, ബേസിക്കലി ആർമിയുടെ ഈ പറഞ്ഞ മൂവ്മെന്റും കാര്യങ്ങളും അതിനകത്ത് ഉൾപ്പെടുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഈ പറഞ്ഞ പോലെ സെൻട്രൽ ഗവൺമെന്റിന്റെ വൈബ്രന്റ് വില്ലേജ് പ്രോഗ്രാം, ഈ ഒരു സ്കീമാണ് നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഈ ഒരു ആർട്ടിക്കിളിൽ നിന്ന് എക്സാമിന്റെ വ്യൂ പോയിന്റിൽ പഠിക്കാനായിട്ടുള്ള വൈബ്രന്റ് വില്ലേജ് പ്രോഗ്രാം. ഈ വൈബ്രന്റ് വില്ലേജ് പ്രോഗ്രാമിൽ ഉൾപ്പെടുത്തി ഈ പറഞ്ഞ പോലെ ആർമിയുടെ മൂവ്മെന്റും, അതേപോലെ തന്നെ ഈ പ്രദേശത്ത് അരുണാചൽ പ്രദേശിൽ ഈ പറഞ്ഞ പോലെ കബിത്തു വില്ലേജിലുള്ള ജനങ്ങളുടെ ആണെങ്കിലും മൂവ്മെന്റും കാര്യങ്ങളും കുറച്ചുകൂടെ സ്മൂത്തൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ് ഒക്കെ തന്നെ ആർമി ഒരുപാട് അവിടെ ചെയ്യുന്നുള്ള കാര്യം കൃത്യമായിട്ട് ഓർത്തിരിക്കാം. ഇവിടെ എക്സാമിന് വ്യൂ പോയിന്റ് എന്താണ് പഠിക്കാനുള്ളത്? നമുക്ക് വൈബ്രന്റ് വില്ലേജ് പ്രോഗ്രാമിനെ കുറിച്ചിട്ടാണ് പഠിക്കാനുള്ളത് കാര്യം ആദ്യമേ തന്നെ മനസ്സിലാക്കി വെച്ചേക്കാം. ഓക്കെ, സോ ഈ ഒരു ടോപ്പിക് നമ്മൾ വരുന്നത് ജനറൽ സ്റ്റഡീസ് പേപ്പർ 2 ഭാഗമായിട്ട് ഈ പറഞ്ഞ പോലെ ഗവൺമെന്റ് സ്കീമുകൾ തുടങ്ങിയ ഒരു ഏരിയയിൽ നമുക്ക് ഈ ഒരു ടോപ്പിക്കിനെ കണക്ട് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. അപ്പൊ എന്തായാലും ഇതിനകത്ത് വൈബ്രന്റ് വില്ലേജ് പ്രോഗ്രാമിനെ കുറിച്ച് നോക്കിയിരിക്കാം. നമുക്ക് പ്രിലിംസിന്റെ പെർസ്പെക്ടീവിലാണ് ഈ ഒരു ആർട്ടിക്കിൾ മെയിൻ ആയിട്ട് ഇമ്പോർട്ടന്റ് ആയിട്ട് മാറുന്നത്. ആദ്യം തന്നെ ഓർത്തിരിക്കുക, ഇതൊരു സെൻട്രലി സ്പോൺസേഡ് സ്കീമാണ്. ഓക്കെ, നമുക്ക് സ്കീമുകൾ പഠിക്കുമ്പോൾ നമ്മൾ രണ്ട് രീതിയിലുള്ള സ്കീമുകൾ പഠിക്കുന്നുണ്ടാവും. ഒന്ന് സെൻട്രൽ സ്പോൺസേഡ് സ്കീമും അതേപോലെ സെൻട്രൽ സെക്ടർ സ്കീമുകളെ കുറിച്ച് നമ്മൾ പഠിക്കുന്നുണ്ട്. ഇതിനകത്ത് സെൻട്രൽ സെക്ടർ സ്കീമുകളാണെങ്കിൽ ആ സ്കീമിന് വേണ്ടുന്ന ഫുൾ ഫണ്ടിങ്ങും ആരായിരിക്കും പ്രൊവൈഡ് ചെയ്യുന്നത്? സെൻട്രൽ ഗവൺമെന്റ് ആയിരിക്കും പ്രൊവൈഡ് ചെയ്യുന്നത്. എന്നാൽ സെൻട്രലി സ്പോൺസേഡ് സ്കീമാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ അകത്ത് ഒരു വലിയൊരു തുക ഈ പറഞ്ഞ സെൻട്രൽ ഗവൺമെന്റ് എടുക്കും, ബാക്കി തുക ഈ പറഞ്ഞ കറസ്പോണ്ടിങ് ആയിട്ടുള്ള സ്റ്റേറ്റ് ഗവൺമെന്റ് ആയിരിക്കും അവിടെ എടുക്കേണ്ടതായിട്ട് വരുന്നത്. മോസ്റ്റ് കോമൺലി നമ്മൾ കേൾക്കുന്ന തരം സെൻട്രലി സ്പോൺസേഡ് സ്കീംസ് ആണ് 60:40 റേഷ്യോ എന്നൊക്കെ പറയാറുണ്ട്. ഇവിടെ 60% ഫണ്ട് എടുക്കുന്നവരായിരിക്കും സെൻട്രൽ ഗവൺമെന്റും, 40% ഫണ്ട് എടുക്കുന്ന ഏത് സ്റ്റേറ്റിലാണോ നമ്മൾ ആ സ്കീം അവതരിപ്പിക്കുന്നത് ആ സ്റ്റേറ്റ് ഗവൺമെന്റ് ആയിരിക്കും ബേസിക്കലി ആ ഒരു തുക ബേസിക്കലി എടുക്കുന്നത്. അതേപോലെ തന്നെ 70:30 ഉണ്ട്, അതേപോലെ തന്നെ 80:20, ദെൻ 90:10 ഇങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ട് പല രീതിയിലുള്ള സ്കീമുണ്ട്. ഇതിനകത്ത് മോസ്റ്റ് കോമൺലി നോർത്ത് ഈസ്റ്റേൺ സ്റ്റേറ്റുകളാണെങ്കിൽ 90:10 ആണ് പലപ്പോഴും അവതരിപ്പിക്കപ്പെടാറുള്ളത്. അങ്ങനെയാണെങ്കിൽ അവിടെ 90% ഫണ്ട് സെൻട്രൽ ഗവൺമെന്റും, റെസ്റ്റ് 10% ആയിരിക്കും ആരെടുക്കുന്നത്, കറസ്പോണ്ടിങ് സ്റ്റേറ്റ് എടുക്കുന്നുള്ള ഒരു കാര്യം ഓർത്തിരിക്കുക. എന്നാലും ഈ ഒരു സ്കീം സെൻട്രലി സ്പോൺസർഡ് സ്കീമാണ്. ദെൻ ഈ പറഞ്ഞ പോലെ 2022-23 മുതൽ 2025-26 പീരീഡിലേക്കാണ് ഈ സ്കീം റൺ ചെയ്യുന്നുള്ള ഒരു കാര്യം ഓർക്കണം. ദെൻ ഈ ഒരു സ്കീമിനകത്ത് പ്രധാനപ്പെട്ട ഉദ്ദേശം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഡെവലപ്മെന്റ് ഓഫ് എസെൻഷ്യൽ ഇൻഫ്രാസ്ട്രക്ചർ ആൻഡ് ക്രിയേഷൻ ഓഫ് ലൈവ്ലിഹുഡ് ഓപ്പർച്യൂണിറ്റീസ് ഇൻ 19 ഡിസ്ട്രിക്ട്സ് ആൻഡ് 46 ബോർഡർ ബ്ലോക്സ് ഓഫ് 4 സ്റ്റേറ്റ്. അപ്പൊ ഏതൊക്കെ സ്റ്റേറ്റുകൾ ഉടനീളം ഇന്ത്യയിൽ ഉടനീളം റൺ ചെയ്യുന്ന ഒരു സ്കീമാണ് അത്? അല്ല, ഇന്ത്യയിലെ 4 സംസ്ഥാനങ്ങളിലും ഒരു യൂണിയൻ ടെറിട്ടറിയിലുമാണ് ഈ ഒരു സ്കീം റൺ ചെയ്യുന്നത്. ഏതൊക്കെ സംസ്ഥാനങ്ങളാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അരുണാചൽ പ്രദേശ്, സിക്കിം, ഉത്തരാഖണ്ഡ്, ഹിമാചൽ പ്രദേശ്, ദെൻ യൂണിയൻ ടെറിട്ടറി ഓഫ് ലഡാക്ക്. അപ്പം ഈ ഒരു 5 പ്രദേശങ്ങൾ, 4 സംസ്ഥാനവും ഒരു യൂണിയൻ ടെറിട്ടറിയും അടങ്ങുന്ന സ്ഥലങ്ങളിലായിരിക്കും വൈബ്രന്റ് വില്ലേജ് പ്രോഗ്രാം റൺ ചെയ്യുന്നുള്ള കാര്യം ഓർത്തിരിക്കണം. പിന്നെ ഓർത്തിരിക്കേണ്ട പ്രധാനപ്പെട്ട പോയിന്റ് ഉണ്ട്, നമ്മുടെ ഗവൺമെന്റിന്റെ ആണെങ്കിലും ബോർഡർ ഡെവലപ്മെന്റൽ പ്രോഗ്രാം ഉണ്ട്, സോ ഈ ബോർഡർ ഡെവലപ്മെന്റ് പ്രോഗ്രാമിനോട് ഈ പറഞ്ഞ പോലെ എന്താ പറയുക, അതിനെ ഓവർലാപ്പ് ചെയ്യുന്ന ഒരു സ്കീമാണോ ഈ വൈബ്രന്റ് വില്ലേജ് പ്രോഗ്രാം ചോദിച്ചു കഴിഞ്ഞാൽ അല്ല കേട്ടോ, അത് ഓർത്തിരിക്കണം. കാരണം അങ്ങനെയും പരീക്ഷയ്ക്ക് വേണമെങ്കിൽ സ്റ്റേറ്റ്മെന്റ് വൈസ് ചോദ്യങ്ങളൊക്കെ വരാൻ സാധിക്കും. ഈ ഒരു വൈബ്രന്റ് വില്ലേജ് പ്രോഗ്രാം സെൻട്രൽ ഗവൺമെന്റ് ബ്രോഡർ ഡെവലപ്മെന്റ് പ്രോഗ്രാമിനെ ഓവർലാപ്പ് ചെയ്യുന്നതാണോ? അല്ല, ബോർഡർ ഡെവലപ്മെന്റ് പ്രോഗ്രാം ഈ പറഞ്ഞ പോലെ അവിടെ ഓൾറെഡി റൺ ചെയ്യുന്നുണ്ട്. ബോർഡർ ഡെവലപ്മെന്റ് പ്രോഗ്രാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യയുടെ മുഴുവൻ ബോർഡേഴ്സിലും, അത് ഈ പറഞ്ഞ പോലെ നോർത്തിലുള്ളതും അല്ലെങ്കിൽ ഇപ്പുറത്ത് പാകിസ്ഥാനും ഒക്കെ ആയിട്ട് ബൗണ്ടറി ഷെയർ ചെയ്യുന്ന എല്ലാ ബോർഡേഴ്സിന്റെ ഡെവലപ്മെന്റ് പ്രോഗ്രാമാണ് BDP, ബോർഡർ ഡെവലപ്മെന്റ് പ്രോഗ്രാം ആയിട്ട് അറിയപ്പെടുന്നത്. എന്നാൽ ചൈനയുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന അല്ലെങ്കിൽ ഈ ഒരു 4 സംസ്ഥാനങ്ങൾ, അരുണാചൽ പ്രദേശ്, സിക്കിം, ഉത്തരാഖണ്ഡ്, ഹിമാചൽ പ്രദേശും, യൂണിയൻ ടെറിട്ടറി ഓഫ് ലഡാക്കിന്റെ ഡെവലപ്മെന്റിന് വേണ്ടിയിട്ട് സ്പെസിഫിക് ആയിട്ട് ഗവൺമെന്റ് അവതരിപ്പിച്ചിരിക്കുന്നതാണ് വൈബ്രന്റ് വില്ലേജ് പ്രോഗ്രാം എന്നുള്ള കാര്യം ഓർത്ത് വെച്ചേക്കാം. ഇത് പ്രധാനമായിട്ടും എന്തിനു വേണ്ടിയിട്ടാണെന്ന് ചോദിച്ചാൽ, ഫോർ റിവേഴ്സിംഗ് ദ ഔട്ട് മൈഗ്രേഷൻ ഫ്രം ദീസ് വില്ലേജസ്. ഈ വില്ലേജസ് നിന്നും ഈ പറഞ്ഞ തൊട്ടടുത്ത് ഇപ്പുറത്തേക്കുള്ള ചൈനയിലേക്കൊക്കെ തന്നെ ഒരുപാട് ആൾക്കാർ ക്വാളിറ്റി ഓഫ് ലൈഫ് ഇംപ്രൂവ്മെന്റിന്റെ ഭാഗമായിട്ട് മൈഗ്രേറ്റ് ചെയ്യുന്നുണ്ട്. ആ ഒരു മൈഗ്രേഷൻ ഒരു പരിധി വരെ നമുക്ക് തടയാൻ വേണ്ടിട്ട് കൂടിയാണ് ഈ വൈബ്രന്റ് വില്ലേജ് പ്രോഗ്രാം ഈ 4 സംസ്ഥാനങ്ങളും യൂണിയൻ ടെറിട്ടറിയുമായിട്ട് ബന്ധപ്പെട്ട് നടത്തുന്നുള്ള ഒരു കാര്യം ഓർത്തിരിക്കണം. ഇതിനകത്ത് ഫോക്കസ് ഏരിയ എന്തൊക്കെയാണ്? റോഡ് കണക്ടിവിറ്റി ഉണ്ട്, ഡ്രിങ്കിംഗ് വാട്ടർ, ഇലക്ട്രിസിറ്റി ഇൻക്ലൂഡിംഗ് സോളാർ ആൻഡ് വിൻഡ് എനർജി, മൊബൈൽ ആൻഡ് ഇന്റർ കണക്ടിവിറ്റി ആൻഡ് ഹെൽത്ത് കെയർ ഇൻഫ്രാസ്ട്രക്ചർ ആൻഡ് വെൽനസ് സെന്റേഴ്സ് ഒക്കെ തന്നെ ഈ വൈബ്രന്റ് വില്ലേജ് പ്രോഗ്രാമിന്റെ ഭാഗമായിട്ടുള്ള ഫോക്കസ് ഏരിയ എന്നുള്ള കാര്യം ഓർത്തിരിക്കണം. കാരണം ഇത് വേണമെങ്കിൽ ചോദ്യമായിട്ട് പ്രതീക്ഷിക്കാം, വിച്ച് ഓഫ് ദ ഫോളോയിങ് ആർ ദ ഫോക്കസ് ഏരിയസ് വിച്ച് കംസ് അണ്ടർ വൈബ്രന്റ് വില്ലേജ് പ്രോഗ്രാം എന്ന് പറഞ്ഞുകൊണ്ടിട്ട് നമുക്ക് ഫിലിംസിനൊക്കെ ആണെങ്കിലും സ്റ്റേറ്റ്മെന്റ് ആയിട്ട് ചോദിക്കാം. അല്ലെങ്കിൽ ഇന്ത്യയിൽ ഉടനീളം ഓൾ ഓവർ ഇന്ത്യയിൽ ഈ പറഞ്ഞ പോലെ ഈ സ്കീം നടപ്പാക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഇന്ത്യയുടെ എല്ലാ ബോർഡർ സ്റ്റേറ്റ്സിലും ഇത് നടപ്പാക്കുന്നുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ചോദ്യങ്ങൾ വരാം. ആ സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. കാരണം ഈ 4 സംസ്ഥാനങ്ങളിലും ഒരു യൂണിറ്ററിൽ മാത്രമാണ് നടക്കുന്നുള്ള കാര്യം ഓർക്കുക. പിന്നെ സെൻട്രൽ സെക്ടർ സ്കീം എന്ന് പറഞ്ഞുകൊണ്ട് ചോദിക്കാം, അല്ല, ഇത് സെൻട്രലി സ്പോൺസേഡ് സ്കീം എന്നുള്ള കാര്യം ഓർത്ത് വെച്ചേക്കുക. ഇത്രയും പോയിന്റ് ആണ് ഈ ഒരു ആർട്ടിക്കിൾ നമുക്ക് എക്സാമിന്റെ വ്യൂ പോയിന്റിൽ പഠിക്കാനായിട്ടുള്ളത്. ഇനി അടുത്ത രണ്ടാമത്തെ ആർട്ടിക്കിൾ ആണ്,
എക്കണോമിക്സിന്റെ പെർസ്പെക്റ്റീവിൽ വരുന്ന ഒരു ആർട്ടിക്കിൾ കൂടിയാണ്. വളരെയധികം പ്രിലിംസിന് ആവശ്യമായിട്ട് വരുന്ന ഒരു ടോപ്പിക് ആയിട്ട് ഇതിനെ പരിഗണിക്കേണ്ടതായിട്ടുണ്ട്. കാരണം മിക്ക വർഷങ്ങളിലും ഇതിനകത്ത് കാണിക്കുന്ന കുറച്ച് ഡേറ്റാസ് ഞാൻ പറഞ്ഞുതരാം. ആ ഡേറ്റാസിനെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് നമുക്ക് സ്റ്റേറ്റ്മെന്റ് മീൻസ് ഈ പറഞ്ഞ പ്രിലിംസിലെ ചോദ്യങ്ങൾ വരാറുണ്ട്. സോ ഹെഡ്ലൈൻ എടുത്താണ്, തമിഴ്നാട് അക്കൗണ്ട്സ് ഫോർ 30% ഓഫ് ഇന്ത്യസ് ഇലക്ട്രോണിക്സ് എക്സ്പോർട്സ്. അപ്പോൾ ശരിക്കും പറയുകയാണെങ്കിൽ ഇത് വാർത്തയിൽ വരാൻ കാരണം ചോദിച്ചാൽ ഇത് ഫിനാൻഷ്യൽ ഇയർ 2023 ഡേറ്റയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. കാരണം മാർച്ച് മാസം അവസാനിച്ചല്ലോ, 2023-24 ഫിനാൻഷ്യൽ ഇയർ ബേസിക്കലി അവസാനിച്ചു. ആ ഒരു കാലയളവിൽ ഇന്ത്യയിൽ നിന്ന് നമ്മൾ എക്സ്പോർട്ട് ചെയ്ത ടോട്ടൽ ഗുഡ്സിന്റെ 30% ഓഫ് ഓൾ ഇലക്ട്രോണിക് ഗുഡ്സ്, കേട്ടോ, ഇലക്ട്രോണിക് ഗുഡ്സിന്റെ ആണ് മൊത്തം എക്സ്പോർട്ട് ചെയ്ത ഇലക്ട്രോണിക് ഗുഡ്സിന്റെ 30% എവിടെ നിന്നാണ് എക്സ്പോർട്ട് ചെയ്തിരിക്കുന്നത്? ഈ ഒരു നമ്മുടെ തമിഴ്നാട്ടിൽ നിന്നുമാണ് എക്സ്പോർട്ട് ചെയ്തിരിക്കുന്നത്. സോ ഇന്ത്യസ് ലാർജസ്റ്റ് എക്സ്പോർട്ടർ ഓഫ് ഇലക്ട്രോണിക് ഗുഡ്സ് ഇൻ ഫിനാൻഷ്യൽ 23 അക്കൗണ്ടഡ് ഫോർ 30% ഓഫ് ഓൾ ഇലക്ട്രോണിക് ഗുഡ്സ് എക്സ്പോർട്ട് ഫ്രം ഇന്ത്യ ഇൻ ഫിനാൻഷ്യൽ 24. സോ ആ ഒരു ഡേറ്റാ പോയിന്റ് ഓർത്തിരിക്കണം. കാരണം കഴിഞ്ഞ വർഷം വരെ ഫിനാൻഷ്യൽ 22 വരെ ഈ പറഞ്ഞ പോലെ ആ സ്ഥാനത്ത് ഉത്തർപ്രദേശും കർണാടകയും ആയിരുന്നു ഡോമിനേറ്റ് ചെയ്തത്. ആ അവരെയാണ് ഇപ്പോൾ ആരും ഓവർടേക്ക് ചെയ്തിരിക്കുന്നത്, തമിഴ്നാട് ഓവർടേക്ക് ചെയ്തിരിക്കുന്നത്. അപ്പൊ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി അടുത്ത് ഓർത്തിരിക്കേണ്ടത് ഏതൊക്കെ വസ്തുക്കളാണ് ഇന്ത്യ പ്രധാനമായിട്ട് ഈ പറഞ്ഞ പോലെ ഇവിടെ നിന്നും എക്സ്പോർട്ട് ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇന്ത്യസ് എക്സ്പോർട്സ് വെർ ഡോമിനേറ്റഡ് ബൈ എഞ്ചിനീയറിംഗ് ഗുഡ്സ്. എഞ്ചിനീയറിംഗ് ഗുഡ്സ് ആണ് $98 ബില്യൺ. നമ്മൾ ഏറ്റവും കൂടുതൽ എക്സ്പോർട്ട് ചെയ്ത് എഞ്ചിനീയറിംഗ് ഗുഡ്സ് ആണെന്നുള്ള കാര്യം ഓർത്തിരിക്കണം. അത് കഴിഞ്ഞിട്ട് ഈ പറഞ്ഞ പോലെ പെട്രോളിയം പ്രോഡക്ട്സ്, നമ്മൾ പെട്രോളിയം ശരിക്കും പറയുകയാണെങ്കിൽ ക്രൂഡ് ഓയിലിന്റെ പ്രധാനപ്പെട്ട ഒരു ഇമ്പോർട്ടർ ആണ് ഇന്ത്യ. പക്ഷേ ഇവിടെ നമ്മൾ ക്രൂഡ് ഓയിൽ ഇമ്പോർട്ട് ചെയ്തിട്ട് ഒരുപാട് ആ ക്രൂഡ് ഓയിലിനെ റിഫൈൻ ചെയ്തിട്ട് ഈ പറഞ്ഞ പലവിധ പെട്രോളിയം പ്രൊഡക്റ്റുകളായിട്ട് നമ്മൾ എക്സ്പോർട്ട് ചെയ്യുന്നുണ്ട്. സോ അത്തരത്തിൽ പെട്രോളിയം പ്രൊഡക്റ്റുകളാണ് രണ്ടാമതായിട്ട് നമ്മൾ ഏറ്റവും കൂടുതൽ എക്സ്പോർട്ട് ചെയ്തത്. പിന്നെ ജെംസ് ആൻഡ് ജ്വല്ലറിയുടെ കാര്യത്തിൽ നമ്മുടെ മൂന്നാം സ്ഥാനം. നാലി പറഞ്ഞ ഏറ്റവും കൂടുതൽ ചെയ്ത ഇലക്ട്രോണിക് ഗുഡ്സ് ആണ്. ഈ ഇലക്ട്രോണിക് ഗുഡ്സിലാണ് ഏറ്റവും കൂടുതൽ ആർ എക്സ്പോർട്ട് ചെയ്തത്? തമിഴ്നാട് എക്സ്പോർട്ട് ചെയ്തുള്ള ഒരു കാര്യം ഓർത്ത് വെച്ചേക്കണം. ദെൻ ഏറ്റവും കൂടുതൽ നമ്മൾ എക്സ്പോർട്ട് ചെയ്യുന്ന രാജ്യങ്ങൾ ഏതൊക്കെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ US അതേപോലെ UAE. അതിൽ തന്നെ നമ്മുടെ ഏറ്റവും കൂടുതൽ 35% നമ്മൾ ഇലക്ട്രോണിക് ഗുഡ്സ് എക്സ്പോർട്ട് ചെയ്ത് എങ്ങോട്ടേക്കാണ്? US ലേക്കാണെന്നുള്ള കാര്യം ഓർത്ത് വെച്ചേക്കാം. അപ്പൊ ഏതൊക്കെ കാര്യമാണ് ഓർക്കേണ്ടത്? തമിഴ്നാട്ടിൽ നിന്നാണ് ഇലക്ട്രോണിക് ഗുഡ്സിന്റെ ഏറ്റവും കൂടുതൽ US നമ്മൾ എക്സ്പോർട്ട് ചെയ്ത്. എന്നാൽ അതേപോലെ തന്നെ ഏറ്റവും കൂടുതൽ നമ്മൾ ഇന്ത്യയിൽ നിന്ന് എക്സ്പോർട്ട് ചെയ്ത ഏത് വസ്തുവാണ്? എഞ്ചിനീയറിംഗ് ഗുഡ്സ് എന്നുള്ള കാര്യം ഓർക്കണം. അതിനുശേഷം പെട്രോളിയം പ്രൊഡക്റ്റ്, അത് കഴിഞ്ഞ് ജെംസ് ആൻഡ് ജ്വല്ലറി, അത് കഴിഞ്ഞിട്ടാണ് ഇലക്ട്രോണിക് ഗുഡ്സ് വരുന്നത്. ഇനി ഇലക്ട്രോണിക് ഗുഡ്സിന്റെ കാര്യത്തിൽ ഏറ്റവും കൂടുതൽ നമ്മൾ എക്സ്പോർട്ട് ചെയ്ത രാജ്യങ്ങൾ US UAE ആണെന്നുള്ള കാര്യം ഓർക്കണം. US തന്നെ എടുത്തു കഴിഞ്ഞാൽ ഇന്ത്യയുടെ ഇലക്ട്രോണിക് ഗുഡ്സിൽ 35% US മാത്രമാണ് ഇന്ത്യ എക്സ്പോർട്ട് ചെയ്യുന്നുള്ള കാര്യം ഓർത്ത് വെച്ചേക്കാം. ഓക്കെ, സോ ദെൻ അടുത്തൊരു ആർട്ടിക്കിളിലേക്കാണ്. ഇത് നമ്മുടെ GI ടാഗുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ. കാരണം എനിക്കൊന്ന് ഈ വർഷം ഒരുപാട് വാർത്തകൾ ജോഗ്രഫിക്കൽ ഐഡന്റിഫിക്കേഷൻ ഇൻഡിക്കേഷൻ ടാഗ് GI ടാഗുമായിട്ട് ബന്ധപ്പെട്ട് വാർത്തകൾ വന്നിരിക്കുന്നത്. കാരണം അപ്കമിംഗ് ഫിലിംസിന് GI ടാഗുമായിട്ട് ബന്ധപ്പെട്ട് ഒരു ചോദ്യം വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. സോ ഇവിടെ സ്റ്റേറ്റ്മെന്റ് നോക്കിക്കഴിഞ്ഞാൽ അറിയാം, റെക്കോർഡ് ഓഫ് 60 ട്രഡീഷണൽ പ്രൊഡക്ട്സ് ഫ്രം അക്രോസ് ഇന്ത്യ ഗ്രാൻഡഡ് GI ടാഗ്. ആദ്യമായിട്ടാണ് ഒറ്റ ടേക്കിൽ നമ്മൾ 60 ട്രഡീഷണൽ പ്രൊഡക്റ്റുകൾക്ക് GI പദവി, ജോഗ്രഫിക്കൽ ഐഡന്റിഫിക്കേഷൻ പദവി കൊടുക്കുക എന്നുള്ളൊരു കാര്യം ഓർത്ത് വെച്ചേക്കാം. സോ ഇതിനകത്ത് പല ഒരുപാട് ഇപ്പം 60 പ്രൊഡക്റ്റുകൾ നമ്മൾ ഓർത്തിരിക്കുക എന്ന് പറഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടാണ്. പക്ഷേ ഇതിൽ നിന്ന് പ്രധാനമായിട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് ചോദ്യങ്ങളൊക്കെ ഉണ്ട്. അല്ലെങ്കിൽ സാധാരണ ഗതിയിലെ GI യുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യങ്ങൾ കാണാറുള്ളതുകൊണ്ട് സ്പെസിഫിക് ആയിട്ട് കാണാറുള്ളതെന്ന് പറഞ്ഞാൽ മാത്സ് ഫോളോയിങ് ആയിട്ട് ചോദിക്കാം. ഒരു 4-5 GI പ്രൊഡക്റ്റുകൾ ലെഫ്റ്റ് സൈഡിൽ കൊടുത്തിട്ട് റൈറ്റ് സൈഡിൽ ഓരോ സംസ്ഥാനങ്ങളുടെയും പേര് കൊടുത്തിട്ട് ഇതൊക്കെ കറക്റ്റ്ലി മാച്ച്ഡ് ആണോ, അല്ലെങ്കിൽ ഇതിനകത്ത് ഏതൊക്കെയാണ് ഈ പറഞ്ഞ പോലെ കറസ്പോണ്ടിങ് ആയിട്ട് വരുന്നത് എന്നുള്ള രീതിയിലേക്കും ചോദ്യങ്ങൾ വരാറുണ്ട്. ഇതിന്റെ ഒരു തിയറട്ടിക്കൽ ബേസ്ഡ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ ഇവിടെ നോക്കാൻ പോകുന്നത്. സോ GI അഥവാ ജോഗ്രഫിക്കൽ ഇൻഡിക്കേഷൻ ഇസ് എ സൈൻ യൂസ്ഡ് ഫോർ പ്രൊഡക്ട്സ് വിത്ത് എ സ്പെസിഫിക് ജോഗ്രഫിക്കൽ ഒറിജിൻ പ്രോസസിങ് യുണീക് ക്വാളിറ്റി. അതായത് ഇപ്പൊ നമ്മൾ ഉദാഹരണം പറയുകയാണെങ്കിൽ ഡാർജിലിംഗ് ടീ, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ നിലമ്പൂർ തേക്കുകൾ, മറയൂർ ജാഗറി, മീൻസ് ഇങ്ങനെയുള്ള പല വസ്തുക്കൾ നമ്മൾ കേട്ടിട്ടുണ്ട്. ഇതിനെല്ലാം ബേസിക്കലി GI ടാഗുകൾ കിട്ടിയിട്ടുള്ള വസ്തുക്കളാണ്. അപ്പോൾ ഒരു വസ്തുവിന് GI ടാഗ് കൊടുക്കണമെങ്കിൽ അതിന് സ്പെസിഫിക് ആയിട്ടുള്ള ഒരു ജോഗ്രഫിക്കൽ ഒറിജിൻ ഉണ്ടായിരിക്കണം, അല്ലെങ്കിൽ യുണീക് ക്വാളിറ്റി അല്ലെങ്കിൽ റെപ്യൂട്ടേഷൻ ഉണ്ടായിരിക്കണം ആ ഒറിജിൻ മൂലം. അപ്പം നിലമ്പൂർ തേക്ക് എന്ന് പറയുമ്പോഴേക്കും ഇപ്പൊ നമ്മുടെ നാട്ടിൽ നമ്മുടെയൊക്കെ നാടുകളിലാണെങ്കിലും തേക്കുകൾ കണ്ടേക്കാം. പക്ഷേ ആ ഒരു നിലമ്പൂർ തേക്കിന്റെ ക്വാളിറ്റി ഒരിക്കലും നമ്മുടെ നാട്ടിൽ ഉണ്ടാകുന്ന തേക്കുകൾക്ക് നമുക്ക് പറയാൻ പറ്റത്തില്ല. അല്ലെങ്കിൽ ഡാർജിലിംഗ് ടീ, അവിടെ ആ ഡാർജിലിംഗിൽ ഉണ്ടാകുന്ന ആ തേയില, ആ ടീക്കാണ് അതിന്റെ ആ പർട്ടിക്കുലർ ആയിട്ടുള്ള ക്വാളിറ്റി ഉള്ളത്. ബേസിക്കലി ആ ഒരു ഒറിജിൻ മൂലമാണ് അവിടെ ലഭിക്കുന്ന മഴ, അല്ലെങ്കിൽ അവിടുത്തെ മണ്ണിന്റെ ഒരു ന്യൂട്രിയൻസ്, അതിന്റെയൊക്കെ വെച്ചിട്ടാണ് അവിടെ ആ ഒരു ഉൽപ്പന്നങ്ങൾക്ക് അതിൻ്റെതായ ക്വാളിറ്റീസ് കിട്ടുന്നത്. സോ അത് വെച്ചിട്ടാണ് നമ്മൾ ആ ഒരു പ്രൊഡക്റ്റ് എന്ത് കൊടുക്കുന്നത്? GI ടാഗ് കൊടുക്കുക എന്നുള്ളൊരു കാര്യം ഓർത്ത് വെച്ചേക്കാം. സോ ഈ GI ടാഗ് കൊടുക്കുക എന്ന് പറയുന്നത് നമുക്ക് ഏതൊക്കെ രീതിയിൽ റെക്കഗ്നൈസ് ചെയ്തിട്ടുണ്ട്? പാരീസ് കൺവെൻഷൻ ഫോർ പ്രൊട്ടക്ഷൻ ഓഫ് ഇൻഡസ്ട്രിയൽ പ്രോപ്പർട്ടി പ്രകാരം റെക്കഗ്നൈസ്ഡ് ആണ്. അതേപോലെ WTOയുടെ ട്രിപ്സ് ട്രേഡ് റിലേറ്റഡ് ആസ്പെക്ട് ഓഫ് ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി റൈറ്റ്സ് പ്രകാരവും ഇത് റെക്കഗ്നൈസ് ആണെന്നുള്ള കാര്യം ഓർത്തിരിക്കണം. ഇനി വൺസ് ഒരു പ്രൊഡക്റ്റിന് GI ടാഗ് കിട്ടി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഹാസ് ഗോട്ട് ദ ലീഗൽ പ്രൊട്ടക്ഷൻ അഗെയിൻസ്റ്റ് അൺഓതറൈസ്ഡ് യൂസ് ബൈ അതേഴ്സ്. മറ്റുള്ളവർക്ക് അത് ഉപയോഗിക്കാനായിട്ട് പറ്റത്തില്ല. ഉദാഹരണം പറയുകയാണെങ്കിൽ മറയൂർ ശർക്കര. മറയൂർ ശർക്കരയുടെ പേരിൽ നമുക്ക് ഇവിടെ നമ്മുടെ നാട്ടിൽ കോട്ടയത്ത് ശർക്കര ഉൽപ്പാദിപ്പിച്ചിട്ട് അതിന് മറയൂർ ശർക്കര എന്ന് ഒരിക്കലും നമുക്ക് അതിന് പേര് കൊടുക്കാനായിട്ട് സാധിക്കത്തില്ല. അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ അത്
ലീഗലി കേസ് കൊടുക്കാനായിട്ടൊക്കെ സാധിക്കുന്നുള്ള കാര്യം ഓർക്കണം. സോ ലീഗൽ പ്രൊട്ടക്ഷൻ ഉണ്ട്, എക്സ്ക്ലൂസീവ് റൈറ്റ്സ് ഉണ്ട്, എബിലിറ്റി ടു പ്രിവെന്റ് മിസ്യൂസ് ഇമിറ്റേഷൻ ഒക്കെ തന്നെ പ്രിവെന്റ് ചെയ്യാനായിട്ട് സാധിക്കും. ലീഗൽ റിക്കോർഡ്സ് അഗൈൻസ്റ്റ് ഇൻഫ്രിഞ്ച്മെന്റ് ഓഫ് അൺഫെയർ കോമ്പറ്റീഷൻ. ഇതിന് പറഞ്ഞ പോലെ തെറ്റിദ്ധാരണ വിൽക്കുന്ന രീതിയിൽ നമ്മളിപ്പം മറയൂർ ചർക്കര എന്നൊക്കെ ആ ഒരു പേരുകളൊക്കെ ആണെങ്കിലും തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിൽ വേറെ പ്രൊഡക്റ്റുകൾക്ക് ഉപയോഗിച്ച് കഴിഞ്ഞാൽ അതിനൊക്കെ കേസ് കൊടുക്കാൻ സാധിക്കും എന്നുള്ള കാര്യം ഓർത്തിരിക്കാം. ഇനി ഏതൊക്കെ പ്രൊഡക്റ്റുകൾക്കാണ് ജി ഐ ടാഗുകൾ കൊടുക്കാൻ പറ്റുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ, അഗ്രികൾച്ചർ പ്രൊഡക്ഷന് കൊടുക്കും, ഫുഡ് സ്റ്റെപ്സിന് കൊടുക്കാം, വൈൻ, സ്പിരിറ്റ്, ഹാൻഡിക്രാഫ്റ്റ്സ്, ഇൻഡസ്ട്രിയൽ പ്രൊഡക്ഷൻ ഒക്കെ തന്നെ വേണമെങ്കിൽ എന്ത് കൊടുക്കാൻ സാധിക്കും, ജി ഐ ടാഗുകൾ കൊടുക്കാൻ പറ്റുമെന്നുള്ള ഒരു കാര്യം ഓർത്ത് വെച്ചേക്കാം. ഇനി ഇന്ത്യയിൽ ജി ഐ ടാഗുമായിട്ട് ബന്ധപ്പെട്ട് വർക്ക് ചെയ്യുന്ന ജോഗ്രഫിക്കൽ ഐഡന്റിഫിക്കേറ്റർ രജിസ്ട്രി ഉണ്ട്, ഇവരാണ് ഇന്ത്യയുടെ പ്രൊഡക്റ്റുകൾക്ക് ജി ഐ ടാഗുകൾ കൊടുക്കുന്നത്. ഈ രജിസ്ട്രി ഉള്ളതെന്ന് പറഞ്ഞാൽ നമ്മുടെ മിനിസ്ട്രി ഓഫ് കൊമേഴ്സ് ആൻഡ് ഇൻഡസ്ട്രീസിന്റെ കീഴിലുള്ളതാണെന്നുള്ള കാര്യം ഓർക്കുക. അണ്ടർ ദ ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഇൻഡസ്ട്രിയൽ പ്രൊമോഷൻ ആൻഡ് ഇന്റേണൽ ട്രേഡ്. ഇതൊക്കെ പരീക്ഷയിൽ ചോദിക്കാറുള്ളത് കേട്ടോ. ഇന്ത്യയിലെ ജി ഐ ടാഗിൻ രജിസ്ട്രി എന്ന് പറയുന്ന മിനിസ്റ്റർ ഓഫ് കൊമേഴ്സ് അല്ലെങ്കിൽ ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഇൻഡസ്ട്രി പ്രൊമോഷൻ ആൻഡ് ഇന്റേണൽ ട്രേഡിന്റെ ഭാഗമായിട്ടാണെന്നുള്ള കാര്യം ഓർത്തു വെച്ചേക്കാം. ഇനി അടുത്തത് ഇന്ത്യയിലെ ജി ഐ ടാഗിനെ ഗവേൺ ചെയ്യുന്ന ആക്ട് ആണ് ജി ഐ ആക്ട് ഓഫ് 1999, അഥവാ ജോഗ്രഫിക്കൽ ഇൻഡിക്കേഷൻസ് ഓഫ് ഗുഡ്സ് രജിസ്ട്രി ആൻഡ് പ്രൊട്ടക്ഷൻ ആക്ട് 1999. ഇതിനകത്ത് കീ പ്രൊവിഷൻസ് ഓർത്തിരിക്കണം. അതായത് പ്രധാനപ്പെട്ട രീതിയിൽ ഓർത്തിരിക്കേണ്ട പോയിന്റ് ഇത് തന്നെയാണ്, ദ ഡ്യൂറേഷൻ ഓഫ് പ്രൊട്ടക്ഷൻ ഇസ് ഇനീഷ്യലി 10 years. നമുക്ക് ഒരു വസ്തുവിന് ജി ഐ ടാഗ് കിട്ടി കഴിഞ്ഞാൽ അതിന്റെ ഇനീഷ്യൽ പ്രൊട്ടക്ഷൻ 10 വർഷത്തേക്കാണ്. പക്ഷെ നമുക്ക് പിന്നെ എന്ത് ചെയ്യാം, ഇത് റിന്യൂ ചെയ്യാം ആൻഡ് ക്യാൻ ബി റിന്യൂഡ് ഇൻഡെഫിനിറ്റ്ലി എന്നുള്ള ഒരു പോയിന്റ് കൃത്യമായിട്ട് ഓർത്തിരിക്കണം. പലപ്പോഴും സ്റ്റേറ്റ്മെന്റ് ആയിട്ട് 20 വർഷം അല്ലെങ്കിൽ 30 വർഷം എന്നൊക്കെ പറഞ്ഞിട്ട് തെറ്റിദ്ധരിപ്പിച്ച് നമുക്ക് സ്റ്റേറ്റ്മെന്റ് തരാം, അതൊക്കെ തെറ്റാണ്. ഡ്യൂറേഷൻ എന്ന് പറഞ്ഞാൽ 10 വർഷമാണ്, പിന്നെ വേണമെങ്കിൽ നമുക്ക് എത്ര തവണ വേണമെങ്കിൽ റിന്യൂ ചെയ്യാം എന്നൊരു കാര്യം ഓർത്ത് വെച്ചേക്കാം. ഇത്രമാണ് ഈ ഒരു ആർട്ടിക്കിൾ എന്ന എക്സാമിന്റെ വ്യൂ പോയിന്റ് നമുക്ക് പഠിക്കാനായിട്ടുള്ളത്. ഇനി അടുത്തൊരു ആർട്ടിക്കിളാണ്, ഒരുപക്ഷെ നമ്മൾ ഇന്നലെ ഈ പറഞ്ഞ പോലെ അല്ലെങ്കിൽ ഇന്നത്തെ പത്രങ്ങളിലൊക്കെ തന്നെ നിങ്ങൾ ശ്രദ്ധിച്ചാണോ അല്ലെങ്കിൽ ഇന്നത്തെ ന്യൂസുകളൊക്കെ ശ്രദ്ധിച്ചാണോ, എസ്പെഷ്യലി കേരളവുമായിട്ട് ബന്ധപ്പെട്ട ഒരു ആർട്ടിക്കിളാണ്, സ്വെൽ വേവ്സ് ഇനണ്ടേറ്റ് കോസ്റ്റൽ ഏരിയാസ് ഇൻ സതേൺ സെൻട്രൽ കേരള. നോർമലി പറഞ്ഞ പോലെ നമ്മുടെ തീരദേശങ്ങളൊക്കെ തന്നെ കടലാക്രമണത്താൽ രൂക്ഷമാകുന്നത് മഴ കിട്ടുന്ന സമയങ്ങളിലൊക്കെ ആയിരിക്കും അല്ലെ. ട്രഡീഷണലി മഴയൊക്കെ ഉള്ള സമയങ്ങളിൽ ഈ പറഞ്ഞ പോലെ സൈക്ലോൺസ് ഒക്കെ വരികയും അങ്ങനെയൊക്കെ പല പ്രശ്നങ്ങൾ വരുമ്പോഴേക്കും നമ്മുടെ കടൽ തീരങ്ങളിൽ ഈ പറഞ്ഞ പോലെ കടൽ തിരമാലകൾ അടിച്ചു കയറി തീരദേശ പ്രദേശങ്ങളിലൊക്കെ തന്നെ വെള്ളം കയറുന്ന സംഭവങ്ങൾ നമ്മൾ കാണാറുണ്ട്. പക്ഷേ ഇന്നലെ ഇപ്പം നമുക്ക് നോർമലി പറയുവാണെങ്കിൽ ഇപ്പോൾ ഒരു വേനൽക്കാലമാണ്, മഴ വരുന്നതേ ഉള്ളൂ, ബട്ട് ഈ പറഞ്ഞ പോലെ നമ്മുടെ കേരള തീരങ്ങളൊക്കെ തന്നെയും കടലാക്രമണത്താൽ പല സ്ഥലങ്ങളിലും പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടായിരുന്നു. ഇതിന് കാരണം ഒരു പർട്ടിക്കുലർ കൈൻഡ് ഓഫ് വേവ് ആണ് നോൺ ആസ് സ്വെൽ വേവ്സ് എന്നുള്ളൊരു കാര്യം ഓർത്ത് വെച്ചേക്കണം. ഇത് GS1 ജനറൽ സ്റ്റഡീസ് പേപ്പർ 1-നകത്തുള്ള ജോഗ്രഫിയുടെ പെർസ്പെക്റ്റീവിൽ നമുക്ക് വളരെയധികം ആവശ്യം വരുന്ന ഒരു ടോപ്പിക് കൂടിയാണ്. സോ ഇതെന്താണ് സ്വെൽ വേവ്സ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കിയിരുന്നാൽ മതി. സോ സ്വെൽ വേവ്സ് ആർ മാസീവ് റിപ്പിൾസ് ദാറ്റ് ഫോം ഓൺ ദ സീ ഡ്യൂ ടു വിൻഡ്സ്. ഇവിടെ വിൻഡ്സ് എന്ന് പറയുമ്പോൾ ലോക്കൽ വിൻഡ്സ് അല്ല ഇത് കോസ് ചെയ്യുന്നത്. ലോക്കൽ വിൻഡ്സ് എന്ന് പറയുമ്പോൾ നമ്മുടെ സീ ബ്രീസ് എന്ന് പറയുമ്പോൾ ഉണ്ടാകുന്ന വേവ്സ് അല്ല ഇവ. ഇവ ഉണ്ടാകുന്നത് കൂടുതലായിട്ടും ഈ പറഞ്ഞ പോലെ തീരത്തു നിന്ന് ഒരുപാടധികം കിലോമീറ്റർ അകത്തേക്ക് മാറി ഈ പറഞ്ഞ പോലെ നമ്മുടെ ബേസിക്കലി ഇപ്പം ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ഇപ്പോൾ സീ വാട്ടർ എന്ന് വിചാരിക്കുക. ഇതിന്റെ മുകളിലൂടെ ഈ പറഞ്ഞ പോലെ വിൻസ് മൂവ് ചെയ്യുമ്പോഴേക്കും ആ വിൻസും ഈ ഒരു സർഫസ് വാട്ടറും തമ്മിലുള്ള ഫ്രിക്ഷൻ മൂലമാണ് വേവ്സ് ജനറലി ക്രിയേറ്റ് ചെയ്യാറുള്ളത്. ഇവിടെ ഈ വേവ്സ് എന്ന് പറയുന്നത് നമ്മൾ ഞാൻ നേരത്തെ പറഞ്ഞു ലോക്കൽ വിൻസ് അല്ല, സീ വിൻസോ കാര്യങ്ങളൊന്നും അല്ല, പകരം ഈ പറഞ്ഞ വെസ്റ്റർലൈസ് പോലെയുള്ള വിൻഡുകളൊക്കെ ആകാം. ആ വിൻഡിന്റെ ഈ പറഞ്ഞ പോലെ ശക്തിയായിട്ടുള്ള മൂവ്മെന്റ് മൂലം എന്ത് ചെയ്യുന്നു, ഈ വേവ്സിൽ ഈ പറഞ്ഞ റിപ്പിൾസ് ആ ഒരു വേവ് ക്രിയേറ്റ് ചെയ്യുകയാണ് ഉണ്ടാകുന്നത്. അപ്പോൾ അങ്ങനെ ക്രിയേറ്റ് ചെയ്ത വേവ്സ് ആണ് ഇപ്പൊ ഈവൻ ഇതിപ്പോ മഴയല്ലാത്ത സമയത്ത് പോലും നമ്മുടെ തീരദേശ പ്രദേശങ്ങളിൽ ഈ പറഞ്ഞ പോലെ ആക്രമണം സൃഷ്ടിച്ചെന്നുള്ളൊരു കാര്യം ഓർത്തിരിക്കണം. സോ ഇൻ എ വേവ് ഇറ്റ് ഇസ് എ കളക്ഷൻ ഓഫ് വേവ്സ് പ്രൊഡ്യൂസ്ഡ് ബൈ സ്ട്രോങ് വിൻഡ്സ് റേഞ്ചിങ് ഹൺഡ്രഡ്സ് ഓഫ് മൈൽസ് ഔട്ട് ടു സീ. സീ തീരത്തു നിന്നും ഒരുപാടധികം കിലോമീറ്റർ അകത്ത് ഉണ്ടായ ഈ പറഞ്ഞ ശക്തമായ കാറ്റിന്റെ പ്രതിഭാസം മൂലം ഉണ്ടായതാണ്, റദർ ദാൻ ദ പ്രൊഡക്ട് ഓഫ് ലോക്കൽ വിൻഡ്സ് അലോങ് ബീച്ചസ്. ബീച്ചസിലുള്ള ലോക്കൽ വിൻഡ്സിന്റെ പശ്ചാത്തലത്തിൽ ഉണ്ടായവയല്ല സ്വെൽ വേവ്സ്. കടൽ തീരത്തു നിന്നും 100-ലധികം അതിൽ കിലോമീറ്റർ അകലെ ഉണ്ടായ സ്ട്രോങ് വിൻഡ്സിന്റെ പശ്ചാത്തലത്തിൽ ഉണ്ടായതാണ് സ്വെൽ വേവ്സ് എന്നുള്ള കാര്യം ഓർത്തിരിക്കുക. ജനറലി ലോ ലൈൻ കോസ്റ്റ് ഓഫ് കേരള ആൻഡ് വെസ്റ്റ് ബംഗാൾ ആർ പർട്ടിക്കുലർലി വൾണറബിൾ ടു ദിസ് സ്വെൽ വേവ്സ് എന്നുള്ള കാര്യവും ഓർത്ത് വെച്ചേക്കണം. അപ്പോൾ സ്വെൽ വേവ്സ് എന്താണ്, കൺസർവ് ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ് റിഗാർഡിംഗ് സ്വെൽ വേവ്സ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വേണമെങ്കിൽ ഈ മൂന്ന് നമ്മൾ പഠിച്ച് ഈ കാര്യം വെച്ചിട്ട് വേണമെങ്കിൽ ചോദ്യങ്ങളൊക്കെ വരാവുന്നതാണ്. ഇതിൽ ബേസിക്കലി ഇത്ര കാര്യം ഓർത്തിരിക്കണം. സ്വെൽ വേവ്സ് എന്ന് പറയുന്നത് കഴിഞ്ഞാൽ ഇറ്റ് ഒക്കേഴ്സ് ഇൻ ദ ഫോം ഓഫ് സീ വേവ് ഡ്യൂ ടു വിൻസ് ആണ്, വിൻസ് മൂലം ഉണ്ടാകുന്നതാണ്. വിൻസ് എന്ന് പറയുമ്പോൾ എന്തല്ല, ലോക്കൽ വിൻസ് അല്ല, ബേസിക്കലി സ്ട്രോങ് വിൻസ് മൂലം ഉണ്ടാകുന്ന വേവ്സ് ആണ് സ്ട്രോങ് വേവ്സ് എന്നുള്ള കാര്യം, സോറി സ്വെൽ വേവ്സ് എന്നുള്ള കാര്യം കൃത്യമായിട്ട് മനസ്സിലാക്കി വെച്ചിരിക്കുക. ഇന്ത്യയിൽ പറയുവാണെങ്കിൽ കേരള, വെസ്റ്റ് ബംഗാൾ തുടങ്ങിയ സ്ഥലങ്ങളൊക്കെയാണ് പ്രധാനമായിട്ടും ഈ സ്വെൽ വേവ്സിനാൽ ആക്രമണം നേരിടുന്ന അല്ലെങ്കിൽ വൾണറബിൾ ആയിട്ടുള്ള പ്രദേശങ്ങളുടെ കാര്യം. ലോ ലൈങ് ഏരിയസ് ഓഫ് കേരള ആൻഡ് വെസ്റ്റ് ബംഗാൾ ആർ പർട്ടിക്കുലർലി വൾണറബിൾ ടു ദിസ് സ്വെൽ വേവ്സ്. അപ്പോൾ ഇത്രയും പോയിന്റ്സ് ആണ് അല്ലെങ്കിൽ ഇത്രയും ന്യൂസ് ആണ് നമുക്ക് ഡിഎൻഎയുടെ ഭാഗമായിട്ട് ഇന്ന് ചർച്ച ചെയ്യാനുണ്ടായിരുന്നത്. പിന്നെ ഡിസ്കസ് ചെയ്ത ടോപ്പിക്സ് എല്ലാവർക്കും ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. വീണ്ടും നമുക്ക് അടുത്ത ദിവസം കാണാം. താങ്ക് യു.